വെബ് പേജുകൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഉൾപ്പെടുത്തുന്ന വിധം. ഇതിനുവേണ്ടി നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്റർ ഫയൽ ആദ്യം തുറക്കുകയാണ്. അപ്ലിക്കേഷൻ ആക്സസറീസിൽ ടെക്സ്റ്റ് എഡിറ്റർ തുറന്നു. ഇതിനകത്ത് കാസ്കേഡിംഗ് സ്റ്റൈലുകൾ, കാസ്കേഡിംഗ് സ്റ്റൈലുകൾ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഒരു വെബ് പേജ് ഉൾപ്പെടുത്താം. മൂന്ന് തരത്തിൽ പറ്റും. ഒന്ന് ഇൻലൈനായി നമുക്ക് കാസ്കേഡിംഗ് സ്റ്റൈൽ ഉൾപ്പെടുത്താം. രണ്ടാമത്തത് ഇന്റേണലായി നമുക്ക് കാസ്കേഡിംഗ് സ്റ്റൈൽ ഉൾപ്പെടുത്താം. മൂന്നാമത്തത് എക്സ്റ്റേണൽ. ഈ മൂന്ന് വിധത്തിൽ നമുക്ക് കാസ്കേഡിംഗ് സ്റ്റൈലിൽ ഒരു വെബ് പേജ് ഉൾപ്പെടുത്താം. വളരെ ചെറിയ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റിക്കൊണ്ടുള്ള ഒരു ഉദാഹരണം ഉപയോഗിച്ച് നമുക്ക് ഈ മൂന്ന് വിധത്തിലും എങ്ങനെയാണ് കാസ്കേഡിംഗ് സ്റ്റൈലിൽ ഒരു വെബ് പേജ് ഉൾപ്പെടുത്തുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഈ പേജിനെ തന്നെ ഒരു വെബ് പേജായി സേവ് ചെയ്യാൻ പോവുകയാണ്. ഒരു വെബ് പേജ് ആവുന്നതിന് വേണ്ട മിനിമം കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ HTML എന്ന ടാഗ് വേണം. അവസാനിക്കുന്നത് /HTML എന്ന ടാഗിലായിരിക്കണം. HTML/HTML എന്ന ടാഗിനകത്ത് നമ്മൾ വിവിധ തരം കാസ്കേഡിംഗ് സ്റ്റൈലുകൾ എങ്ങനെയാണ് ഒരു വെബ് പേജിൽ ഉൾപ്പെടുത്തുന്നത്, ഇൻലൈൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ, ഇത് ഞാൻ സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്യാൻ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഈ കാണുന്ന ഡ്രൈവിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ ചിത്രമുള്ള ഈ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കാസ്കേഡിംഗ് ആയതുകൊണ്ട് ഞാൻ ഇതിന് DC എന്ന് പേര് കൊടുക്കുകയാണ്. DC.HTML എന്ന പേരിൽ നിങ്ങളുടെ 10-ാം ക്ലാസ്സിൻ്റെ ഫോൾഡറിലേക്ക് ഞാനിത് സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു വെബ് പേജ് നമ്മൾ നമ്മുടെ ഹോം ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെന്നിൽ നിന്ന് DC.HTML ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാസ്കേഡിംഗ് സ്റ്റൈൽ 1 ഇൻലൈൻ 2 ഇന്റേണൽ കാണുന്നുണ്ട്. നമുക്കറിയാം ഇത് താഴെ വരുന്നതിന് വേണമെങ്കിൽ ഇവിടെ ബ്രേക്ക് റോ BR എന്ന് നൽകണം. തൊട്ടടുത്ത വരിയിലും ഇതുപോലെ ബ്രേക്ക് റോ BR, അടുത്ത വരിയിലും BR നൽകാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ, സേവ് ചെയ്ത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിവിധ തരം രൂപത്തിൽ കാസ്കേഡിംഗ് സ്റ്റൈലുകൾ ഉൾപ്പെടുത്തുന്ന ആ മൂന്ന് തരം ഇൻലൈൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ നിന്ന് താഴെ വരുന്നതാണ്. ഇനി നമ്മൾ ഈ പേജിൽ ഈ മൂന്ന് വിധത്തിലുള്ള കാസ്കേഡിംഗ് സ്റ്റൈലുകൾ കൊടുത്തു നോക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിനുവേണ്ടി ആദ്യമായി ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ എങ്ങനെ ഉൾപ്പെടുത്താമെന്നാണ് നോക്കുന്നത്. ഒരു ബോഡി BG കളർ നൽകിക്കൊണ്ട് നമുക്ക് ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ ചെയ്യാം. അതിന് ചെറിയ മാറ്റങ്ങൾ ഈ പ്രോഗ്രാമിൽ, ഒരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാമിന് മുകളിൽ ഹെഡ്, അതുപോലെ /head, താഴെയുള്ളത് ബോഡി, ഏറ്റവും അവസാനം /HTML മുമ്പായി /body. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് HTML കോഡിൻ്റെ അവസ്ഥ. ഹെഡ് എന്ന ഭാഗത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് വെബ് പേജിൽ ആവശ്യമില്ലാത്ത, വെബ് പേജുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും, ബോഡി എന്നെഴുതിയതിന് താഴെ /body അകത്ത് എഴുതുന്ന വിവരങ്ങൾ നമ്മുടെ വെബ് പേജിലും കാണാൻ കഴിയുന്നുണ്ട് നമുക്ക്. ഇത്തരത്തിൽ ഈ ബാക്ക്ഗ്രൗണ്ടിന്, ബോഡി എന്നതിൽ നമ്മൾ ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളർ നൽകുകയാണ്. അപ്പോൾ ബോഡി എന്നതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ BG കളർ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഒരു സ്റ്റൈൽ എങ്ങനെ ഇന്റേണലായി, ഈ സ്റ്റൈൽ എങ്ങനെ ഇൻലൈനായി ഇതിനകത്ത് ഉപയോഗിക്കാം, അതിനുള്ള ടാഗ് നമുക്കറിയാം സ്റ്റൈൽ തന്നെയാണ്. ബോഡി സ്റ്റൈൽ =, ബാക്ക്ഗ്രൗണ്ടിന് ബാക്ക്ഗ്രൗണ്ട് കളർ CO കളർ കോളൻ ബ്ലൂ സെമികോളൻ. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. സേവ് ചെയ്തു, ഇവിടെ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നീല നിറം ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഇൻലൈൻ ആയിട്ടുള്ള ഒരു വെബ് പേജിലേക്ക് നമ്മുടെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഉൾപ്പെടുത്തുന്ന വിധം. ഇവിടെ ഈ ലൈനിൽ തന്നെ, ഈ വരിയിൽ തന്നെയാണ് നമ്മൾ കാസ്കേഡിംഗ് സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇന്റേണലാണ്. ഇത് ഇവിടെ ഉപയോഗിക്കാതെ ഹെഡ് ആൻഡ് /head സ്റ്റൈൽ എന്ന ടാഗ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്.
style എന്ന ടാഗ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാം style slash style എന്ന് നൽകുന്നു ഇതിനകത്താണ് നമ്മൾ ഇനി ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ ഉള്ള ഈ സ്റ്റൈലിന്റെ പ്രത്യേകത ഇത് ബോഡി എന്ന എലമെന്റ് സെലക്ടർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ബോഡി ബ്രാക്കറ്റ് ക്ലോസിംഗ് ബാർ ബ്രാക്കറ്റ് ഇതിനകത്ത് എന്റർ അടിച്ച് ടാബ് അമർത്തി നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ എന്ന ഈ ഭാഗം മാത്രമാണ് നമുക്ക് ഇവിടേക്ക് ചേർക്കാനുള്ളത് ചേർത്ത് നമുക്ക് ഇതിന്റെ മാറ്റം മനസ്സിലാവുന്നതിന് വേണ്ടി ഇവിടെ ഞാൻ ഗ്രീൻ കളർ കൊടുക്കുന്നതിന് വേണ്ടി ഗ്രീൻ എന്ന് നൽകുകയാണ് ഇത് കൊടുക്കുന്നതോടുകൂടി നമുക്ക് ഈ ഭാഗം പിന്നീട് ആവശ്യമില്ല ആ ഭാഗം ഡിലീറ്റ് ചെയ്യുന്നു സേവ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇന്റേണൽ ആയിക്കൊണ്ട് എങ്ങനെ ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കാമെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഇവിടെ ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ വന്നിരിക്കുന്നത് ബോഡി എന്ന ടാഗിനാണ് ബോഡി എന്ന ഈ എച്ച് ടി എം എൽ ടാഗിന് നമ്മളിവിടെ ഒരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി ഇത് സേവ് ചെയ്യുന്നു റീലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പച്ച ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തത് എക്സ്റ്റേണൽ ആയിട്ട് എങ്ങനെ കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കാം ഇവിടെ ഇന്റേണലായി കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കുന്ന സമയത്ത് ഇത് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഈ പേജിനകത്ത് തന്നെ ഉപയോഗിക്കാം എക്സ്റ്റേണലായി കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കുന്ന സമയത്ത് ഇത് മറ്റു പല പേജുകളിലേക്കും ഉപയോഗിക്കാൻ കഴിയും ഇതിനുവേണ്ടി നമ്മൾ മുമ്പ് ചെയ്ത പ്രവർത്തനത്തിലൊരുപോലെ തന്നെ സ്റ്റൈൽ എന്നും സ്ലാഷ് സ്റ്റൈൽ എന്ന് എഴുതിയതും എഡിറ്റിൽ കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്കിൽ കട്ട് ചെയ്യുന്നു ഇത്രയും ഭാഗം നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ഒരു ഫയലായി സേവ് ചെയ്യുകയാണ് നമ്മൾ ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്ത് എഡിറ്റിൽ പേസ്റ്റ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ സി എസ് എസ് ഫയൽ ഈ ഫയൽ നമ്മൾ സേവ് ചെയ്യേണ്ടത് സി എസ് എസ് എന്ന എക്സ്റ്റൻഷനോട് കൂടിയാണ് സേവ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഈ ഫയലിനകത്ത് തന്നെ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഡി സി എന്ന് തന്നെ പേര് കൊടുക്കാം ഡി സി എസ് എന്ന് പേര് കൊടുക്കാം എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം സ്റ്റൈൽ എന്ന പേര് തന്നെ കൊടുക്കണമെന്നില്ല ഡി സി എസ് ഡോട്ട് സി എസ് എസ് അല്ലെങ്കിൽ നമുക്ക് ഹായ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം ഹായ് ഹായ് ഡോട്ട് സി എസ് എസ് എന്ന പേരിൽ ഇത് ഇതേ ഫോൾഡറിലേക്ക് തന്നെ നിങ്ങളുടെ വർക്ക് സേവ് ചെയ്ത അതേ ഫോൾഡറിലേക്ക് തന്നെ സേവ് ചെയ്യുന്നു ഇനി ഇത് നമ്മൾ ഡി സി ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഈ വർക്കിലേക്ക് എങ്ങനെ കൊണ്ടുവരാം ഹെഡ് സ്ലാഷ് ഹെഡ് എന്നതിനിടയ്ക്ക് ആ ടാഗിൽ ലിങ്ക് എന്ന ടാഗാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ലിങ്ക് എന്ന ടാഗിൽ റിലോഡ് ചെയ്യേണ്ടത് സ്റ്റൈൽ ഷീറ്റാണ് ഇത് ടൈപ്പ് ടെക്സ്റ്റ് സി എസ് എസ് ടൈപ്പ് ടെക്സ്റ്റോർ സി എസ് എസ് അതുപോലെ ഏത് ഫയലുമായിട്ടാണ് ഇതിന് കണക്ഷൻ എച്ച് റഫ് നമ്മൾ കൊടുത്ത ഫയലിൻ്റെ പേര് നമുക്കറിയാം ഹായ് ഡോട്ട് സി എസ് എസ് എന്നാണ് നിങ്ങൾ എന്ത് പേരാണോ നൽകുന്നത് ആ ഫയലിൻ്റെ നാമം കൊടുത്ത് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു സേവ് ചെയ്യുന്നു ഇതിനകത്ത് ഈ ഫയലും അതുപോലെ സേവ് ചെയ്യുക ഡി സി ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഫയലും സേവ് ചെയ്യുക ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നതിന് വേണ്ടി ഈ സി എസ് എസ് ഫയലിലെ ഗ്രീൻ എന്ന കളർ മാറ്റി നമുക്ക് റെഡ് എന്ന കളർ നൽകാം സേവ് ചെയ്ത് റീലോഡ് ചെയ്യുന്ന സമയത്ത് റെഡ് കളർ ഇവിടെ വരുന്നു ഇത് എക്സ്റ്റേണലായി നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഡി സി ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഫയലിൽ ഈ ഒരു വരിയിലൂടെ ലിങ്ക് ചെയ്തിരിക്കുകയാണ് ഈ ഒരു വരിയിലൂടെ ഈ വരി ഒന്നിലധികം വരികളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഈ ഒരു വരിയിലൂടെ ഹായ് ഡോട്ട് സി എസ് എസ് എന്ന ഇതിലുള്ള ഈ സ്റ്റൈൽ ബോഡി എന്ന ഈ സ്റ്റൈലിനെ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹായ് ഡോട്ട് സി എസ് എസ് എന്ന ഫയൽ നമുക്ക് വേറെയും വെബ് പേജുകളിൽ ഇതുപോലെ ഉപയോഗിക്കാൻ കഴിയും ഇത്തരത്തിൽ മൂന്ന് വിധത്തിൽ കാസ്കേഡിംഗ് സ്റ്റൈലുകൾ നമുക്ക് വെബ് പേജുകളിൽ ഉൾപ്പെടുത്താം ഇൻലൈൻ ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ